ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, വിശ്വാസി സമൂഹത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ശബരിമല ക്ഷേത്രത്തിൽ മറ്റ് ക്ഷേത്രങ്ങളെ പോലെ ശബരിമലയെ കാണേണ്ട, ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്ന സുപ്രീം കോടതിയുടെ വിധി ഭക്ത സഹസ്രങ്ങൾക്ക്, ഭക്തകോടികൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു വിധി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിലെ സൂക്ഷ്മതയിലേക്കാണ് നമ്മൾ ഈ ഒരു വാർത്തയിലൂടെ കടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശബരിമലയിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ പുനഃപരിശോധനാ ഹർജി ഒരു വിശ്വാസികൾക്ക് എതിരായി സംഭവിച്ചാൽ, അതായത് ആചാര ലംഘകർക്ക് അനുകൂലമായി ഏതെങ്കിലും തരത്തിൽ വിശാല ഭരണഘടനയുടെ ഏഴംഗ ബെഞ്ച് അത് ഏതെങ്കിലും ഒരു നെഗറ്റീവ് വിധി, വിശ്വാസി സമൂഹത്തിന് നെഗറ്റീവായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചാൽ പോലും നിയമനിർമ്മാണം നടത്തുവാനുള്ള കേന്ദ്ര ഇടപെടലിന് കളമൊരുങ്ങുന്നു എന്ന ഒരു വലിയ ശുഭ സൂചകമായിട്ടുള്ള ഒരു വിധി നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതി ഇന്നലെ നടത്തിയിരുന്നത്. കാരണം നിയമസഭയിൽ പാസാക്കുന്ന, അതായത് ആചാര ലംഘനത്തിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പാസാക്കുന്ന ബില്ലിൽ പരാതികൾ ഉണ്ടെങ്കിൽ, വിശ്വാസി സമൂഹത്തിന് പരാതികൾ ഉണ്ടെങ്കിൽ കേന്ദ്രത്തിന് പാർലമെൻറ്റിൽ ആ ഒരു നിയമം പാസാക്കി ശബരിമലയിലെ ആചാര സംരക്ഷണം നടത്തുവാൻ സാധിക്കുമെന്ന ഒരു വലിയ ഒരു ആശ്വാസം ഭക്ത ലക്ഷങ്ങൾക്ക്, ഭക്തകോടികൾക്ക് നാം പങ്കുവെച്ചുകൊണ്ട് പറയുകയാണ്. ശബരിമല ക്ഷേത്ര ഭരണത്തിന് പ്രത്യേക നിയമമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിനോടാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചതെങ്കിലും ഭാവിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിന് കൂടി ഈ ഒരു വിധി സാഹചര്യം ഒരുക്കുന്നു എന്ന വളരെ ശുഭ സൂചകമായ ഒരു വാർത്ത തന്നെ. അതായത് ആരാധനാലയങ്ങൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിലാണുള്ളത്. നമുക്ക് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നത്. സാധാരണ ക്ഷേത്രങ്ങളെ പോലെയല്ല ശബരിമല, അതായത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ശബരിമലയിൽ പ്രത്യേക ഭരണ നിർവഹണത്തിന് പ്രത്യേക ഒരു നിയമം തന്നെ, പ്രത്യേക ഭരണ ചുമതല തന്നെ നൽകണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷയിലായിരുന്നു ഭക്ത കോടികൾ. നിയമസഭയിൽ പാസാക്കുന്ന ബില്ലിനെതിരെ പരാതി ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടാനാകുമെന്ന വലിയ ശുഭസൂചകമായ ഒരു വാർത്ത. പാർലമെന്റിൽ പാസാക്കുന്ന നിയമമായിരിക്കും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്ക് ശേഷം ആവശ്യമെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമമുണ്ടാക്കുമെന്ന് ശബരിമല യുവതീ പ്രവേശന വിവാദ സമയത്ത് തന്നെ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന ശബരിമല കർമ്മസമിതി, അതേപോലെ തന്നെ BJP, അതേ സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ഉറപ്പ് അവർക്ക് ലഭിച്ചിരുന്നു. അന്തിമ കോടതി വിധി വരട്ടെ, അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ന് തന്നെയായിരുന്നു അതിലെ ഒരു അർത്ഥം. ആ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാർ, ഒരുപക്ഷെ ആ വിശാല ബെഞ്ചിൻ്റെ വിധി ഒരു ആചാര സംരക്ഷണത്തിന് പ്രതികൂലമായി ഭവിച്ചാൽ പോലും വിഷയമില്ല, ശബരിമലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. ബില്ലിൻ്റെ കരട് 4 ആഴ്ചയ്ക്കകം തയ്യാറാക്കി നൽകാനാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത്. ഉത്സവകാലമായതിനാൽ കൂടുതൽ സമയം വേണമെന്ന സർക്കാരിൻ്റെ ആവശ്യം സുപ്രീം കോടതി ഇന്നലെ നിരാകരിച്ചിരുന്നു, തെളിയിരുന്നു. 5000-ൽ അധികം ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. കൃത്യമായ പരിപാലനത്തിലും ഭരണ നിർവഹണത്തിനും ഈ സംവിധാനം മതിയാകില്ലെന്നും സുപ്രീം കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഓരോ വർഷവും 50 ലക്ഷത്തിലേറെ തീർത്ഥാടകരെത്തുന്ന ശബരിമലയെ മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ കാണരുത്. ഗുരുവായൂർ തിരുപ്പതി മാതൃകയിൽ പ്രത്യേക ഭരണ സംവിധാനം വേണമെന്നും ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പറഞ്ഞിരുന്നു. നിയമനിർമ്മാണം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, അത് കോടതിക്ക് ചെയ്യാനാകില്ല. ശബരിമലയ്ക്ക് പ്രത്യേകമായി നിയമമുണ്ടാക്കുകയും ഭരണ നിർവഹണത്തിന് പ്രത്യേക സമിതി രൂപീകരിക്കുകയും വേണം. അതെ, വിശ്വാസി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന കോടതി കേട്ടിരിക്കുന്നു എന്ന ഒരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു രൂക്ഷമായ ഒരു വിമർശനം, ഭരണസമിതിയിൽ 1/3 വനിതകളായിരിക്കണമെന്ന വ്യവസ്ഥയിൽ കോടതി സംശയമുന്നയിച്ചിരിക്കുന്നു. 7-അംഗ ബെഞ്ചിൻ്റെ വിധി ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെതിരായാൽ ഭരണസമിതിയിലുള്ള വനിതകൾക്ക് ശബരിമലയിൽ പോകാൻ കഴിയുമോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചിരിക്കുന്നു. എന്തൊരു നാണക്കേടാണ് സർക്കാരിന് ഈ ശബരിമല വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും പിടിവാശി ഒഴിവാക്കി ആചാരത്തെ, വിശ്വാസത്തെ അതിൻ്റെ വഴിക്ക് വിടാൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ സർക്കാർ തയ്യാറാകണം. ഈ
ഈ സാഹചര്യവും പരിഗണിച്ചാണ് ശബരിമലയ്ക്ക് ഈ സ്ത്രീകൾ ഈ ഭരണസമിതിയിലേക്ക്, ശബരിമലയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണസമിതിയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഈ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെ കോടതി വളരെയേറെ വിമർശിച്ചിരിക്കുന്നു. ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് ശബരിമലയ്ക്കായി പ്രത്യേക നിയമം ഉണ്ടാക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശബരിമല ഭരണത്തിൽ പങ്കാളിത്തം ആവശ്യപ്പെട്ട് പന്തളം രാജകുടുംബം നൽകിയ ഹർജി ഇനി ജനുവരി 3 പരിഗണിക്കുക. ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് 2006 ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരുന്നു, അത് നിർദ്ദേശിച്ചിരുന്നു. ഇത് നടപ്പാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയെങ്കിലും പന്തളം രാജകുടുംബാംഗം പി രാമവർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ആ ഒരു നിരീക്ഷണം തെറ്റാണ്, പന്തളം രാജകുടുംബത്തിന് ഭരണ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പിന്നീട് വിശദമായിട്ട്, അതായത് ജനുവരി 3 ഇനി ഈ കേസ് പരിഗണിക്കുമ്പോൾ വിശദമായി പ്രതികരിക്കാം അല്ലെങ്കിൽ പരാമർശിക്കാമെന്ന് കോടതി പറഞ്ഞു. പക്ഷേ ഒരു സുപ്രധാന കാര്യം, സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കരണത്തേറ്റ ഏറ്റവും വലിയൊരു അടിയാണ്. കാരണം പറഞ്ഞിരിക്കുന്നു ശബരിമലയിൽ ഒരു പ്രത്യേക അതിൻ്റെ ഭരണത്തിനായി, ക്ഷേത്രത്തിൻ്റെ ഭരണത്തിനായി പ്രത്യേക നിയമമുണ്ടാക്കണമെന്ന് പറഞ്ഞത് ആ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ പ്രാർത്ഥനകളും ആശയും ഒക്കെ തന്നെ കോടതി നിറവേറ്റിയെന്ന് തന്നെ നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും.